കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാണമ്മേ. എങ്ങനെ? 100,000 രൂപയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. 100,000 രൂപയോ? അതെ, ഒന്ന് വാശി പിടിച്ച അവർ ഇനിയും കൂട്ടും. ആസ്മയ്ക്കുള്ള ഒരു മരുന്നുണ്ടാക്കാന് അച്ഛന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ച അത് സിമ്പിൾ അല്ലേ? ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് ഓഫർ. ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ്? അതെ, വലിയ കമ്പനിയാണമ്മേ. എന്താ അമ്മയ്ക്കൊരു ഉത്സാഹമില്ലാത്ത? ആ കമ്പനിയിൽ നീ പോകണ്ട. എന്താ അങ്ങനെ? എനിക്കൊരു ജോലി കിട്ടാന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നില്ലേ? നല്ലൊരു ജോലി ഇങ്ങോട്ട് വിളിച്ചു വന്നപ്പോ. ഒരു ജോലി വേണമെന്നുള്ളത് ശരി തന്നെ, പക്ഷെ ആ കമ്പനി ശരിയാവില്ല. എന്താ കാര്യം പറ? എന്തായാലും വേണ്ട. ഇതാ എനിക്ക് മനസ്സിലാവാത്ത, എന്ത് ജോലിക്ക് ശ്രമിച്ചാലും അമ്മ കുറ്റമേ കാണത്തുള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇവിടെ അങ്ങ് ചറഞ്ഞിരുന്നോളാം. എന്നല്ല ഞാൻ പറഞ്ഞത്, ആ കമ്പനിയിലേക്ക് പോകണ്ടെന്നാ. വേണ്ട വേണ്ടെന്ന് പറയുന്നല്ലാതെ കാര്യം എന്താന്ന് പറയുന്നില്ലല്ലോ. അമ്മയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ, ഞാൻ പോവും. നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മോനെ. നിങ്ങളുടെ അച്ഛൻ നഷ്ടപ്പെടാൻ കാരണം ആ കമ്പനിയാ. നീ ചോദിക്കാറില്ലേ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് എവിടെ പോയിന്ന്? ആ രാജശേഖരന്റെ ആൾക്കാരാ അതിന് കാരണക്കാര്. ഇല്ലാത്ത കുറ്റം നിന്റെ അച്ഛന്റെ നേർക്ക് ആരോപിച്ചിട്ട്. രവീന്ദ്രനാഥിനെ അപകടപ്പെടുത്തിയത് നിന്റെ അച്ഛൻ അന്നും പറഞ്ഞു. ആരാ രവീന്ദ്രനാഥ്? നിന്റെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. അവര് രണ്ടാളും ചേർന്ന ആചാര്യ ഫാർമസി നടത്തിയിരുന്നത്. ഒരപകടത്തിൽ രവീന്ദ്രനാഥ് മരിച്ചു. കമ്പനി കൈക്കലാക്കാൻ വേണ്ടി രാജശേഖരൻ ഉണ്ടാക്കിയ ചതി. എന്നിട്ട് അയാളും അയാളുടെ ആൾക്കാരും പറഞ്ഞുണ്ടാക്കി നിന്റെ അച്ഛനാണ് അത് ചെയ്തതെന്ന്. അപവാദം സഹിക്കാൻ വയ്യാതായപ്പോ പോലീസ് കേസ് മരുന്ന് കണ്ടപ്പോ അദ്ദേഹം ഒക്കെ ഇട്ടെറിഞ്ഞു പോയി. മാനം പോണേക്കാട്ടിലും ഭേദം മരിക്കാന്നും പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ പറയണ്, അച്ഛനെ സങ്കടപ്പെടുത്തിയ ആ കമ്പനിയുമായി നിനക്കൊരു ബന്ധവും വേണ്ടാന്ന്. 100,000 അല്ല 1 കോടി തരാന്ന് പറഞ്ഞാലും. നന്ദുവിന്റെ അമ്മ പറഞ്ഞത് ശരിയാവും. എന്റെ അച്ഛനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കഥ. ആ കമ്പനി ഇതാണെന്ന് ഇപ്പഴാ ഞാനും അറിയണത്. എല്ലാരും ഒക്കെ മറന്നു എന്ന് കരുതി കഴിയാവും ആ രാജശേഖരൻ. അറിഞ്ഞപ്പോ എനിക്കൊരു വാശിയായി. സത്യം എനിക്കറിയണം. 4 ആളുടെ മുമ്പിൽ തെളിയിക്കണം എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന്. അതിനുവേണ്ടിയെങ്കിലും എനിക്കവിടെ കയറിക്കൂടണം. അമ്മ സമ്മതിക്കാതെ പിന്നെ എങ്ങനെയാ? അവരെ സങ്കടപ്പെടുത്തിയിട്ട്? ഞാൻ പറഞ്ഞു മനസ്സിലായിക്കൊള്ളാം അമ്മേ. ഇതിപ്പോ എനിക്കൊരു ജോലി കിട്ടുന്ന കാര്യം മാത്രമല്ല, ഒരു ലക്ഷ്യം കൂടിയാ. ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവന്നതും ദൈവത്തിന്റെ കളിയാ. ഈ ചാൻസ് ഞാൻ വിടില്ല ശശങ്ക. ഇതാണ് റിസർച്ച് റൂം. ഇതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? മറ്റേ ആള് കൊണ്ടുവന്നിട്ട ചെടികളാ, ഔഷധങ്ങളാണെന്നാ പറയണേ. എന്നിട്ട് അയാൾ എവിടെ പോയി? എന്തോ വേറെ അന്വേഷിച്ച് പോയിരിക്കയാ അട്ടപ്പാടി കാട്ടിലേക്ക്. അയാളെ കാത്തിരുന്ന് എന്റെ വേറെ ഇറങ്ങി. എടോ എണ്ണം ശരിയാണെന്ന് നോക്കണം. ശരിയാണ് സർ. നമ്മൾ റിസർച്ചിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് നന്ദകുമാർ മുകളിലുണ്ട്. ഇങ്ങോട്ട് ചെന്ന് നോക്കാം, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാലോ. അല്ലേ രാജേട്ട? അതെ അതെ, നടന്നോളൂ. നടന്നോളൂ, ഞാനുണ്ട് കൂടെ. കാണുന്നില്ല എന്റെ പുറകെ നടക്കുന്നത്? ആ ചെക്കിനാരെ വിളിച്ച് ചോദിക്കണോ? ഈ വേരെല്ലാം തൽക്കാലം എന്റെ അടിയിലിരിക്കുന്നു. നമസ്കാരം. ആ മോളെ, ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ നന്ദകുമാർ. എന്താ നീ അറിയോ അദ്ദേഹത്തിന്? ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. സാറിന്റെ മോളാണോ? അല്ല, ഇവളുടെ മോളാ. ഇതിന്റെ പെങ്ങളാ. നമസ്കാരം. ആ പിന്നെ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കാൻ ഇവളെ കൊണ്ട് പറ്റും. ഇവളെ സബ്ജക്ട് ബയോളജിയാ. തൽക്കാലം വേണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. എങ്കിലേ ജോലി തുടർന്നോളൂ. ശരി, വാ മോളെ. ഇവിടെ എത്തിയല്ലേ? എന്താ എന്നെ ചേസ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാന്നാണോ വിചാരിച്ചിരിക്കുന്നേ? ആസ്മയ്ക്കുള്ള മരുന്നിന് റിസർച്ച് ചെയ്യാത്രേ. ഇവിടുന്ന് രാജമാമയ്ക്ക് ഇയാളെ കിട്ടിയേ? അതോ വല്ല കള്ളത്തരം പറഞ്ഞ് കയറിക്കൂടിയതാണോ നിങ്ങള്? എന്നോടെന്നാ ചോദിക്കുന്നത്? തന്റെ രാജമാമയോട് തന്നെ ചോദിക്ക്. വച്ചേക്കില്ല ഞാൻ നിങ്ങളിവിടെ, ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്താക്കും, നോക്കിക്കും. എക്സ്ക്യൂസ് മീ, അമ്മയോടും രാജമാമയോടും എന്താ പറയാൻ പോകുന്നത്? ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു സെക്സ് ഫോട്ടോ എടുത്ത് അതിന്റെ കോപ്പി ഇയാളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഇയാളെ പുറത്താക്കണമെന്ന്. അല്ല, എന്താ പറയാൻ പോകുന്നത് അറിഞ്ഞാ കൊള്ളാം. താൻ ശിവയെ മനസ്സിലാക്കിയിട്ടില്ല. ഒരു പാഠം പഠിപ്പിക്കും ഞാൻ. പഠിപ്പിക്കുന്നെങ്കിൽ ഒന്നായിട്ട് വേണ്ട, കുറച്ച് അധികമായിക്കോട്ടെ. മോഡേൺ ആവുക, അടിപൊളിയാവുക, അപ് ടു ഡേറ്റ് ആവുക എന്നൊക്കെ പറഞ്ഞ തുണി പറിച്ചറിയാന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടം,
ഫെമിനിസത്തിന്റെ പുതിയ മുഖം. കൂൾ ഡൗൺ മിസ് ശിവരജനി, കൂൾ ഡൗൺ. അമ്മേ, ആ ആസ്മയ്ക്കുള്ള റിസർച്ചിന് ഗൗരിയേട്ടൻ വന്നിട്ട് പോരെ. എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ഗൗരി വരുമ്പോഴേക്കും പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അല്ലേ രാജേട്ടാ? പിന്നെ അതല്ല, ഇപ്പൊ തന്നെ ഞാൻ ഷെയർ ഫ്ലോട്ട് ചെയ്തതും പുതിയയാളെ അപ്പോയിന്റ് ചെയ്തതും കാശ് കുറെ ചെലവാക്കിയതല്ലേ? കമത്തെ, നമുക്ക് ഉദ്ദേശം എത്ര കാശ് ചെലവായി കാണും? 333,000 രൂപ ഇതുവരെ. കേട്ടില്ലേ? അതല്ല, റിസർച്ചിനൊന്നും പറഞ്ഞു വന്ന ആ പുതിയ ആൾ അത്ര ശരിയല്ല. ശരിയല്ലെന്നോ? അതെന്താ? അയാൾക്ക് ആയുർവേദത്തെ കുറിച്ചൊരു ചുക്കും അറിയില്ല. ഇന്റർനെറ്റ് കഫേ നടത്തുകയായിരുന്നു അയാള്. ഇമെയിൽ അയക്കാൻ പോയപ്പോ ഞാൻ കണ്ടതാ. വൈദ്യശാല നടത്തുകയായിരുന്നു അല്ലേടോ കമ്മത്തെ? ഓ, വെറും വൈദ്യശാലയാ? ആൾക്കാരെങ്ങനെ തിക്കി തിരക്കി കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മോളെ, നിനക്ക് ആള് തെറ്റിക്കാണും. എന്നാൽ എന്തൊക്കെയോ തരികിട ബിസിനസ് നടത്തിയിട്ടാവും അയാൾ വൈദ്യശാല തുടങ്ങിയത്, അത് തീർച്ചയാ. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് അറിയും കൂടി ഇല്ലാത്ത ഒരാളിനെ കുറിച്ച്. എന്തോ എന്റെ മനസ്സ് പറയുന്നു ഹീസ് എ ക്രൂക്ക്. ഇങ്ങനെ വെറുതെ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്ന സ്വഭാവം അത്ര നന്നല്ല. വെറുതെ അല്ല, അറിഞ്ഞിട്ടെന്നെയാ. എന്തേ, വല്ല കള്ളത്തരം കാണിച്ചു അയാള്? കാണിച്ചില്ല, കാണിക്കും. ഒരു കള്ളന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് അയാൾക്ക്. നീ എന്നാ മുഖലക്ഷണം പഠിച്ചത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അപ് ടു യു. അവള് പറയുന്നത് മുഴുവൻ തള്ളിക്കളയാൻ എനിക്ക് തോന്നുന്നില്ല. അവരട്ടെ നോക്കാം, ഞാൻ ഇറങ്ങാം. ആ ചിലപ്പോ ഗൗരി വിളിക്കും, അവൻ കറങ്ങി തിരിഞ്ഞ് സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ട്. അവളെ നമ്മുടെ ഒരു ANC തുടങ്ങാൻ സ്കോപ്പ് ഉണ്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഞാൻ വരട്ടെ എന്നാ. ഞാനും വരുന്നു. ആ കമ്മത്തെ, നാളെ ആ വിദ്വാനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. കുട്ടി പറഞ്ഞതിന് വല്ല വാസ്തു കൊണ്ടോ നമുക്കൊന്ന് അറിയണമല്ലോ. ആ കേറ. ശിവരഞ്ജനി പറയുന്നത് താനൊരു ക്രൂക്കാണെന്ന. അങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട്. ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയോട്. ആയുർവേദത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ താൻ എവിടുന്നാ പഠിച്ചേ? ഞങ്ങള് പാരമ്പര്യമായിട്ട് വൈദ്യന്മാരാ. കുറെ ഗ്രന്ഥങ്ങളുണ്ട് വീട്ടില്, അത് നോക്കി പഠിച്ച. കമ്പ്യൂട്ടർ ക്ലാസ് നടത്തിയിരുന്നു? ഇല്ല, ഒരു ഇന്റർനെറ്റ് കഫേ. പലയിടത്തും ജോലിക്ക് ശ്രമിച്ചു, ഒന്നും ശരിയായില്ല. പല ബിസിനസ്സും ചെയ്തു നോക്കി, അതും ഗുണം പിടിച്ചില്ല. ഒടുവില വൈദ്യശാല തുടങ്ങിയത്. മരുന്നുണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? ഞാൻ കോൺഫിഡന്റ് ആണ് സാർ. ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച ഞാൻ ഉണ്ടാക്കി തരാൻ മരുന്ന്. ചേരുവകളുടെ ഒരു ചാർത്ത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. എന്തെങ്കിലും കാരണവശാൽ പലവരുടെയും കാണിക്കാൻ ശ്രമിച്ചാൽ അറിയാമല്ലോ, പേശകാണെങ്കിൽ ഞാനും പേശക. എനിക്കറിയാം സാർ, നല്ലോണം അറിയാം. ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളാ ഞാൻ. അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് ഒരു എത്തും പിടിയും കിട്ടാതായപ്പോഴാണ് വൈദ്യശാല തുടങ്ങിയത്. ഇതിപ്പോ നല്ലൊരു ജോലിയെന്ന് എന്നെ സഹായിച്ച സാറാ. എനിക്ക് ജീവൻ തന്നതുപോലെയാ ഇപ്പൊ തോന്നുന്നത്. ഈ ജന്മം മുഴുവനും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുക. എന്നെ ഉപേക്ഷിക്കരുത്. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാ. എന്നെ കൈവിടരുത്. തന്റെ ഈ തുറന്ന സമീപനവും ആത്മാർത്ഥതയും എനിക്കിഷ്ടപ്പെട്ടു. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഞാൻ എന്റെ കൂടെ നിൽക്കൂ ജീവനുള്ള കാലത്തോളം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് പറയാനുണ്ട്. എന്താ സർ? കമോൺ. എങ്ങനെയുണ്ട് റിസർച്ച്? ഇവിടെ വൈദ്യശാലയിൽ നമ്മൾ കൂട്ടിക്കലർത്തി കൊടുക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. പുതുതായിട്ടുള്ള ഉണ്ടാക്കൽസ് എന്ന് മനസ്സിലായി. ഓ, ഇത്രയും നാൾ കൊണ്ട് അത്രയെങ്കിലും മനസ്സിലായല്ലോ. സമാധാനം. രാജശേഖരൻ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ചോദ്യം ചെയ്യാൻ? ഇതിനു മുമ്പ് ഏത് ജോലിയാ ചെയ്തിരുന്നത്, ഏത് ആയുർവേദ കോളേജിലാ പഠിച്ചത്, എക്സെട്ര എക്സെട്ര. എനിക്ക് തോന്നുന്ന ആ പെണ്ണ് എന്തെങ്കിലും കൊനസ്റ്റുണ്ടാക്കിയിട്ടുണ്ടാവുന്ന. ഏതായാലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? രണ്ടാഴ്ചക്കുള്ളിൽ മരുന്ന് റെഡിയാക്കി തരാമെന്ന് ഞാനങ്ങ് പറഞ്ഞു. രണ്ടാഴ്ചക്കുള്ളിലോ? നടക്കോ? നടക്കില്ല എന്നുള്ളത് ഉറപ്പല്ലയോ? പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴേ ഞാൻ ഔട്ടാ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. കമ്പനിയുടെ കുറച്ച് ഷെയർ ബിനാമിയായിട്ട് എന്റെ പേരിൽ എടുക്കാൻ ഒരു നിർദ്ദേശം. രാജശേഖരൻ തന്നെ പറഞ്ഞത്. അയാളടുത്തുള്ള എന്റെ പെർഫോമൻസ് ശരിക്കും ഏറ്റെന്നാ തോന്നുന്നു. 50 ലക്ഷത്തിന്റെ ആ ഷെയർ അയാളുടെ മകന് കൊടുക്കാനുള്ളതാന്നാ പറഞ്ഞത്. പക്ഷെ അത് നുണയാ. കമ്പനി കൈക്കലാക്കാനുള്ള അയാളുടെ തന്ത്രമാ. നീ എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല, ഇപ്പൊ വേണം തീരുമാനിക്കാൻ. അവിടെ ഒരു പിടിവള്ളി കിട്ടാൻ ഇത് നല്ല അവസര. പക്ഷെ അയാളുടെ വിദേശത്തുള്ള മകൻ ഏത് ജാതി ചെലുത്താനാണാവോ? അത് വരുമ്പം കാണാം. അതുവരെ ഷെയർ എന്റെ കയ്യിലിരിക്കട്ടല്ലേ. ഇരിക്കട്ടെ. ഹലോ, ശിവരഞ്ജനി ഹിയർ? ഇല്ല, പുറത്തു പോയിരിക്കുക. രാജമാമയില്ല, ഒരു ഏജൻസി കോൺഫറൻസ് ഉണ്ട്. ഒരു ഗുഡ് ന്യൂസ് പറയാനാ വിളിച്ചത്. ഇറക്കിയ ഷെയറിന്റെ മുക്കാലും ചൂടപ്പം പോലെ വിറ്റുപോയല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. റിയലി? ദാറ്റ്സ് ഇറ്റ്.
interesting. Allotment papers ellaa ivide elpichittunde. Funds varunna mora kekkatte. Rajamama varumba njanum choikkatte. Ennittu madi. ഇങ്ങനെ പോയാലും മൊത്തം ഇറക്കാമോണ ഷെയറിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുന്ന എന്റെ തോന്നല്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഷെയർ അലോട്ട് ചെയ്താ പോരെ. മതി, വേറൊരു കാര്യം കൂടിയുണ്ട്. 50% ഓഫ് ദ ഷെയർ ഒരു ഇൻഡിവിജ്വലിന്റെ പേരിലാണ്. 50 lakhs. 50 lakhs? മൈ ഗോഡ്, ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ? എന്താ പറഞ്ഞത്? നന്ദകുമാറോ? നന്ദകുമാർ ഫ്രം ഒരു ബാങ്കിന്റെ കെയർ ഓഫ് SBI സിറ്റി ബ്രാഞ്ച്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കുള്ള ഗ്യാരണ്ടി പേപ്പറിൽ ഇന്ദ്ര ഒപ്പുവെച്ചോ? ഒന്നും ചോദിച്ചില്ലേ? ഇല്ല, രാജേട്ടൻ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞപ്പോ അവർ ഒപ്പിട്ടു. കഷ്ടണ്ട്, അവരുടെ കമ്പനി പണയം വെച്ച് ആ പണം കൊണ്ട് സാറിന്റെ പേരിൽ ഷെയർ വാങ്ങാന്ന് പറഞ്ഞ അതൊരു പറ്റിക്കലല്ലേ? ഇവിടെ തനിക്കൊന്നും അറിയില്ല. ഇതൊരു പറ്റിക്കലല്ല, രക്ഷിക്കലാണ്. ഇന്ദിരയ്ക്കൊന്നും അറിയില്ല. ആരെങ്കിലും അവളെ ചീറ്റ് ചെയ്യും. അത് ഒഴിവാക്കാനായി ഇങ്ങനെ ഒരു പ്ലാൻ. എനിക്ക് അമ്മ സ്വത്ത് വരെ പുറത്തു പോകുന്നില്ലല്ലോ. ഇത്തിരി വിവരമുള്ളത് ശിവയ്ക്ക. ഗൗരി വന്ന അവരുടെ കല്യാണം കഴിയുമ്പോ ഷെയർ കൊണ്ട് മാറ്റി കൊടുത്താൽ മതിയല്ലോ. എന്താ പോരെ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അത് നല്ലതാ. അങ്ങനെ എല്ലാം അറിഞ്ഞ തലവേദന ഒഴിയത്തില്ല. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് രോഗങ്ങളുള്ള സ്ഥിതിക്ക്. രാജമാമേ, ഞാൻ പറഞ്ഞില്ലേ നന്ദകുമാർ കള്ളനാണെന്ന്? ഇപ്പൊ കണ്ടോ, കമ്പനി വിഴുങ്ങാൻ ശ്രമിക്കുക അയാള്. 50 ലക്ഷത്തിന്റെ ഷെയറാ വാങ്ങിയിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഷെയറോ? ആര് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. രാജമാമയൊക്കെ ഡീലേഴ്സ് മീറ്റിംഗിന് പോയപ്പോ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. നന്ദകുമാർ, അക്കൗണ്ട് നമ്പർ 13435, SBI സിറ്റി ബ്രാഞ്ചാ. ആ നന്ദകുമാറാണ്. ഈ നന്ദകുമാറാണെന്ന് എങ്ങനെ അറിയും? മോളെ, കാരണക്ക് വകയില്ലാത്തവനാ നമ്മുടെ ഈ ചങ്ങാതി. പിന്നെ 50 ലക്ഷത്തിന്റെ ഷെയർ എടുക്കാൻ പോകുന്നത്? രാജമാമ ഞാൻ പറയുന്നത് കേൾക്കൂ. മദ്രാസിൽ അഡ്രസ്സാ കൊടുത്തിരിക്കുന്നത്. ബാങ്കുകാർ തരുന്നില്ല അഡ്രസ്. എനിക്ക് ഉറപ്പ് അയാളാണെന്ന്. അല്ലെങ്കിൽ ഇയാളെ ബിനാമി വെച്ച് മറ്റാരെങ്കിലും. അത് ചിലപ്പോ ശരിയായിരിക്കും. ഏതായാലും നമുക്ക് സൂത്രത്തിൽ കണ്ടുപിടിക്കാം. നീ എടുത്തയാടി ഒന്നും ചെയ്യരുത്, പിന്നെ ആകെ ചളവാകും. ചേടാ, ഇവനാളൊരു ജഗജോല കുല്ലോടിയാണല്ലോ. നയത്തിൽ നിൽക്കുക. ഇപ്പൊ നമ്മൾ അതാ ചെയ്യേണ്ടത്. അല്ലേടോ കമ്മത്തെ? അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓഹോ, എടോ കമ്മത്തെ, താനൊരു കാര്യം ചെയ്യ്. നല്ല ബലാഗുളിച്ചാതി എണ്ണ നമ്മുടെ സ്റ്റോളിലിരിപ്പുണ്ട്. അത് കുറച്ചെടുത്തിട്ട് തന്റെ തലയിൽ നല്ലവണ്ണം പൊത്തിയിട്ട് ആ പട്ടറ വളർത്തിപ്പൊന്ന് മുങ്ങിക്കുളിക്കേ. വാ മോളെ. പൊട്ടം കമ്മത്ത്. നീ എന്തിനാ ഇങ്ങനെ ഒരീടാവുന്നത്? ഒക്കെ രാജേട്ടൻ നോക്കിക്കോളും. 50 ലക്ഷത്തിന്റെ ഷെയർ ഏതോ ഒരാൾ എടുക്കാന്ന് വെച്ചാ അത് അയാള് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതുമല്ല, രണ്ടാഴ്ചക്കകം മരുന്നുണ്ടാക്കി തരാന്ന് വാക്കും തന്നിട്ടുണ്ടത്രേ. അത് കഴിഞ്ഞ അയാളെ പറഞ്ഞു വിടാന്നാണ് രാജേട്ടൻ പറഞ്ഞത്. അയാൾ അങ്ങനെ പോവില്ലമ്മേ. സംതിങ് ഈസ് റോങ് സംവേ. എന്തോ ഭയങ്കര ഉദ്ദേശമായിട്ട് അയാൾ കമ്പനി കയറി കൂടിയിരിക്കുന്നത്. അല്ല മോളെ, ദൈവം നിശ്ചയിച്ചതുപോലെയൊക്കെ നടക്കും. വിധിയെ തടുക്കാൻ നമ്മളാരാ? എന്തായാലും ഇതിങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കേൾക്കുന്നില്ലേ? എയ്യുന്നൊരാൾ ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് ഞാൻ മാത്രമാ. എന്റെ പേര് എയ്യുന്നല്ല. ഐ വോണ്ട് ടു നോ സംതിങ് ഫ്രം യു. ഇമ്പോസിബിൾ. നൗ ഐ ആം ബിസി. വാട്ട് യു മീൻ ഇമ്പോസിബിൾ? ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിളിന്റെ ഓപ്പോസിറ്റ്. എനിക്ക് ചിലത് അറിയണം. അതല്ലേ നേരത്തെ ഇംഗ്ലീഷിൽ ചോദിച്ചതും ഞാൻ അതേ ഭാഷയിൽ മറുപടി പറഞ്ഞതും. റിസർച്ചിന്റെ ഡീറ്റെയിൽസ്, രഹസ്യങ്ങൾ ആർക്കായാലും പറഞ്ഞു കൊടുക്കരുതെന്നാണ് നിയമം. അതിനി മാനേജിംഗ് ഡയറക്ടറുടെ മകൾക്കായാലും. റിസർച്ചിന്റെ കാര്യങ്ങളല്ല. ഓ, പിന്നെ ആ കമ്പ്യൂട്ടറിൽ വന്ന ഫോട്ടോയുടെ കാര്യം, അതെന്റെ പേഴ്സണൽ കാര്യമാ. അത് ഡിസ്കസ് ചെയ്യാൻ മാത്രം നമ്മൾ അത്ര അടുത്തിട്ടില്ലല്ലോ. ഫോർഗെറ്റ് അബൌട്ട് ദി ഫോട്ടോസ്. പക്ഷേ ആ ഫോട്ടോ എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ചെറുപ്പക്കാരനും മറക്കില്ല. മിസ്റ്റർ, ഞാൻ സീരിയസ് ആണ്. ഈ കമ്പനിയുടെ 50 ലക്ഷം രൂപയ്ക്കുള്ള ഷെയർ ഏതോ ഒരു നന്ദകുമാർ വാങ്ങിയിരിക്കുന്നു. അതിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞ പോലെ എന്റെ പേര് നന്ദകുമാർ എന്നാണല്ലോ. എന്നാൽ ഞാൻ പറയുന്നു, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. മിസ് ശിവരഞ്ജിനി ഇപ്പൊ പോണം. എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഇത് കേൾക്കാനല്ല ഞാൻ വന്നത്. കുട്ടിയുടെ കാതിന് രസം പകരുന്നത് മാത്രം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ലോ. അല്ല, പക്ഷെ ഇത് ഈ കമ്പനിയുടെ കാര്യമാണ്. എനിക്കറിയാൻ അവകാശമുണ്ട്. നിങ്ങളാണോ ആ നന്ദകുമാർ? എനിക്ക് അറിയണം. അല്ലെങ്കിലോ? അല്ലെങ്കിലും അറിയണം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിഗംഭീരമായ ഇന്റർനെറ്റ് കഫേയുടെ ഗതി ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. അതെ, കണ്ടതാണ്. വിഴാലരിക്കാമ്പ് 3 കഴിഞ്ച്, ഗോരോജനം 4 പണവട, ജാതിക്ക ജാതി പത്രി, ജീരകം ത്രികട് എന്നിവ 3 കഴിഞ്ച്. കളിയാക്കണല്ലേ? കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ ആടലോടകം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. ഒരു സാധനം വെച്ചാ കാണൂല. ആടലോടകം
ഇത്തവണ റെഡ് ഞാൻ വീഴ്ത്തും. അമ്മ അങ്ങനെ അങ്ങ് ജയിക്കണ്ട. സി, ഞാൻ പറഞ്ഞില്ലേ കൊറേ നേരം ഇത് അവിടെ അടിച്ചോണ്ടിരിക്കണു. ഹലോ, അതെ, ആരാ? സ്റ്റേഷനോ? എന്താ കാര്യം? ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത്. ആ ശരി, ചോദിക്കട്ടെ. വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഭസ്മം ഉണ്ടാക്കാൻ വെച്ചിരുന്ന സ്വർണം കളവ് പോയോ ലോക്കറിന്ന്? ഇപ്പോഴാ ഞാൻ അറിയുന്നത്. ആ ഇൻസ്പെക്ടർ വിളിച്ചപ്പോ എന്താ എന്നോട് പറഞ്ഞില്ല? രാജേട്ടൻ അറിഞ്ഞോ? ഇല്ല. നീയാണോ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്? പിന്നെ എന്തെങ്കിലും കാണാണ്ടായാലും ആദ്യം പോലീസിലല്ലേ അറിയിക്കേണ്ടത്? എന്നെ രാജേട്ടനെ അറിയിക്കുന്നതിന് മുമ്പോ? അത് അമ്മയും രാജമാമയും ഉണ്ടായിരുന്നില്ല അവിടെ. എന്ന് വെച്ച് നീ സ്വയം തീരുമാനം എടുക്കുക. എപ്പോഴാ നീ അറിഞ്ഞത് കളവ് പോയ കാര്യം? വാസ്തവത്തില് കളവ് പോയിട്ടൊന്നുമില്ല. അയാളെ ഒന്ന് പേടിപ്പിച്ചു വിടാൻ വേണ്ടി ഷെയറിന്റെ കാര്യം അയാൾ ഒന്നും തുറന്നു പറയുന്നില്ലെന്നേ. അതിന് കള്ളക്കേസ് ഉണ്ടാക്കുക ചെയ്യ. സത്യം അറിയുമ്പോ നിന്റെ സ്ഥിതി എന്താവുന്ന ആലോചിച്ചോ നീ? ഇതെന്താ കുട്ടിക്കളിയെന്ന വിചാരം?